ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീടിനടുത്തുള്ള ചെടികളുടെ ഒരു നഴ്സറിയിൽ പോയി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് മംഗഫിലാണ് ഈ നഴ്സറി ഉള്ളത്, മംഗഫിൽ ബ്ലോക്ക് 3. ഞങ്ങൾ രാവിലെയാണ് ചെന്നത്, അതാണ് അവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ആദ്യം തന്നെ ഈ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് അവിടെ വെച്ചേക്കുന്നത്, പിന്നെ പൂക്കളും ഉള്ള ചെടികൾ, പിന്നെ പൂക്കളില്ലാത്ത ചെടികൾ. ഇതുകളൊക്കെ ബാൽസല്ലേ? ഇത് മാവ് കേട്ടാ, ഇത് മാവ്. അതിൻ്റെ അടുത്ത് ചെത്തി, പിന്നെ ഇത് എന്തായിരുന്നു, അതിന്റെ അടുത്തുള്ളത് മല്ലിച്ചെടിയല്ലേ? മല്ലിയല്ല. ഇതിനൊക്കെ 2.5 KD കേട്ടോ പ്രൈസ്. പിന്നെ ഈ വലിയ ചെടിക്ക് 15-18 പറയണത്. ഒന്നിന് ഈ വലിയ അലോവേരയ്ക്ക് ആണെങ്കിലും 12-15 പറഞ്ഞു. ആര്യവേപ്പിന് എത്രയാണ്? 3 നറോ 3.5 പറഞ്ഞു. അത് ഓരോ സൈസിൻ്റെ അനുസരിച്ചൊക്കെയാ. മറ്റേ ഓരോ ചെറിയ ചെടികൾ, നമ്മൾ ബോഗൻവില്ലയൊക്കെ 3.5 എല്ലാ ഏകദേശമൊക്കെ സെയിം റേഞ്ചാണ്. വലിയ ചെടികളൊക്കെ നാട്ടിൽ കാണുന്ന ചെടികളൊക്കെ തന്നെയാണ് മിക്കതും. ഇതൊക്കെ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. പിന്നെ ഈ ചെത്തി, നമ്മുടെ ചെത്തിയല്ല, ചെട്ടിപ്പൂ എന്ന് പറയും, ചെട്ടിപ്പൂ ജമന്തിയോ, അത് തന്നെ ചെറുത്. പിന്നെ അത് മുളകിൻ്റെ തൈയാണ്. മുളകിൻ്റെ തൈക്കൊന്നും വലിയ പൈസയില്ല, 100 ഉത്സവം കണ്ടുള്ളൂ. പിന്നെ ചെട്ടി, ഇത് ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, നാട്ടിൽ പല പേരും പറയും ഈ പൂവിന്. നാട്ടിലിഷ്ടം പോലെ ഉള്ളതാ പൂവ്. ഇതൊക്കെ ചെട്ടിപ്പൂവാ. ചെട്ടി ഇവിടെ ഇതൊക്കെ നാട്ടിൽ കാണുന്ന ചെടികളാണ്. ഇത് രാമതുളസിയല്ലേ? തുളസിയുടെ തൈയാണ്. സാധാരണ നമ്മള് രാമതുളസി എന്നാ പുള്ളി പറഞ്ഞത്. ഇതും ചെട്ടി പോലത്തെ, ഇതൊക്കെ വലിയ അലോവര, ചെറിയ ചെട്ടിപ്പൂ പോലത്തെ. അതുള്ള ചെറിയ ചെറിയ ഓണത്തിനൊക്കെ ഇടുന്ന പൂവില്ലേ ചെട്ടിപ്പൂ, അത് അതല്ലേ ജമന്തിപ്പൂവ്? ആ ജമന്തി ആണ്, ചെട്ടിപ്പൂ എന്ന് പറയും. ഇത് ബാൽസം? ബാൽസം അല്ല, അത് നാട്ടിൽ വേറെ പലതും പറയും. ഈ അറ്റത്ത് കണ്ട ചെടികൾക്ക് 15 കടി കേട്ടാ. ഇത് മുല്ലച്ചെടി, ഇതിന്റെ അറ്റത്ത് കുറച്ച് മുല്ലമുട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. മുല്ലക്ക് 2.5 പറഞ്ഞ പുള്ളി. പിന്നെ ഇത് രാമതുളസി, രാമതുളസിക്ക് 2.5 പറഞ്ഞു. ഇത് ബോഗൻവില്ല, ചെറുത്. ആ പന പോലത്തെ 25 കിണറാ ഉള്ളു പറഞ്ഞ. ഇപ്പം പന ഇതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ, നമുക്ക് യൂസ് ഇല്ല ഇത്. നമുക്ക് പുറത്ത് വയ്ക്കാൻ സ്ഥലമില്ല, ബാൽക്കണിയുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം ചെടി വയ്ക്കാൻ പറ്റിയ സീസണാണല്ലോ, അതുകൊണ്ട് കുറേ ചെടിയൊക്കെ ഉണ്ട്. നമ്മളാകെ മേടിച്ച കറിവേപ്പിലാണ് ഇത്. അതിൻ്റെ മണ്ണാണ്, അത് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ മണ്ണാണത്. ഇൻഡോർ പ്ലാന്റ്സിന് സെപ്പറേറ്റ് വേറെ ഇതുണ്ട്. പിന്നെ ഇതും ചെത്തിപ്പൂ, ഇതും ബോഗൻവില്ല വേറെ. ഇവിടെയാണ് കറിവേപ്പില ഇരിക്കുന്നത്. കറിവേപ്പില 3-4 ചെടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കറിവേപ്പിലക്ക് എത്ര വാങ്ങിച്ചത്? കറിവേപ്പില 1.5 കറിവേപ്പിലക്ക്. അതിൻ്റെ അടുത്ത് മുരിങ്ങയില്ല, മുരിങ്ങയുടെ ചെടി. അപ്പുറത്ത് ഗ്രേപ്സിൻ്റെ വള്ളിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ വളർത്തണം? അവിടെ നിന്നും ബാൽക്കണിയിലൊക്കെ പറ്റുന്ന പുള്ളി പറയണു. ഇത് ഇതൊക്കെ അലോവേറ, അലോവേറ. പിന്നെ അത് നാരങ്ങയുടെ ചെടി. ആ നാരങ്ങയുടെ ചെടിയാണ്. അത് നാരങ്ങ ഉണ്ടായിരുന്നു, ചെറിയ നാരങ്ങയൊക്കെ ഉണ്ട്. 1-2 നാരങ്ങ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ വയ്ക്കാന്ന് പറഞ്ഞു. ചെറുനാരങ്ങ പിന്നെ ഇതില് ഏതാ ആര്യവേപ്പ്. ആര്യവേപ്പ് കുറേ നിൽപ്പുണ്ട്, കുറേ നല്ല ഭംഗിയിൽ വലുതായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇത്
മിന്റ് ലീവ്സ് ഉണ്ട് ആ കൂടുതൽ മിന്റ് ലീവ്സ് ഇനി അകത്തേക്ക് കയറി പോവാണ്ട്ടാ ഇനി ഇൻഡോർ പ്ലാന്റ്സ് കാണാൻ പോണത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പൊതുവെ കോസ്റ്റ്ലി ആണ് അവർ പറഞ്ഞത് കാര്യം പൊക്കമുള്ള ചെടിക്കൊക്കെ 15 18 അവർ പറഞ്ഞത് ഈ താഴെ കണ്ടത് 4.5 kg ഇല്ല അത് ചെറിയ ചെടിയാണ് താഴെ അത്യാവശ്യം വലുപ്പമുള്ള ചെടിക്കൊക്കെ 15 പറഞ്ഞു താഴെ പൂവുണ്ടാവണം അത് ഒരു ചെടിയേ കണ്ടുള്ളൂ പൂവുണ്ടാവുന്ന ഒരു ചെടിയുണ്ട് നല്ല സ്മെല്ലുള്ള പൂവുള്ള അതിൻ്റെ പേര് എനിക്കറിയില്ല ആ സാധനം അതിന് 4 ഉരുളി പറഞ്ഞത് ഈ കാണുന്ന വലിയ ചെടിക്കൊക്കെ 15 18 പറഞ്ഞത് 18 20 ഈ കാണുന്ന വലിയ ചെടികൾ പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് വിത്തുകളൊക്കെ ഉണ്ട് അല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികൾ തന്നെയാണ് എല്ലാം തന്നെ നാട്ടിൽ കാണുന്ന ചെടികളാണ് ഇതൊക്കെ ഇൻഡോറാണ് മണി പ്ലാന്റ് ഉണ്ട് ഇതിന് 15 പറഞ്ഞ ഒരു ചെട്ടിക്ക് പക്ഷെ ഭംഗിയുണ്ടാവും മേടിച്ച് വെച്ച ഭംഗിയുണ്ടാവും പക്ഷെ പൈസ ഇത്ര കൂടുതലാണ് നമ്മൾ പുറത്തു പോകുമ്പോൾ ഓഫീസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ വലിയ ചെടികൾ ഇരിക്കണേ മിനിസ്ട്രിയുടെ ഓഫീസുകൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ അവിടെയൊക്കെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വിത്തുകള് സ്ട്രോബെറിയുടെ വിത്ത് നോക്കിയായിരുന്നു പക്ഷെ കണ്ടില്ല വേറെ കുറെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ വിത്തുണ്ട് വെജിറ്റബിൾസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വിത്തുണ്ട് ഇപ്പൊ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവിടെ കാര്യം ഇപ്പോൾ പറ്റിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചെടികൾ അന്വേഷിച്ച് വരുന്നുണ്ട് ഇപ്പോഴാണ് ചെടി നടണ സമയം പിന്നെ എല്ലാം ചെടിച്ചട്ടികളാണ് ഇതെല്ലാം പല കളറിൻ്റെ ഉണ്ട് സൈസും സൈസും വലിപ്പവും ഹാങ് ചെയ്യുന്ന മണി പ്ലാന്റിൻ്റെ ചെടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെടിച്ചട്ടികളാണ് എല്ലാ ചെറുതും തൊട്ട് എല്ലാ സൈസും ഉണ്ട് വാളിൽ ഫിക്സ് ചെയ്യാവുന്ന തൊട്ട് നിലത്ത് വയ്ക്കാവുന്നതുണ്ട് എല്ലാം ഒരു 1 2 2.5 ഇത് കാക്ടസാണ് കാക്ടസാണ് പക്ഷേ ഇതിൻ്റെ മുകളിലിരിക്കുന്ന പൂ ഒറിജിനൽ അല്ല അവർ എന്തുകൊണ്ട് വെച്ചേക്കുന്ന പൂവാണ് ഇതിൽ ആകെ ഇത് മാത്രമേ ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് മാത്രമേ ഒറിജിനൽ ഉള്ളൂ അത് ഞങ്ങൾ കറിവേപ്പില എല്ലാം കണ്ടു കഴിഞ്ഞപ്പം അയാളോട് കറിവേപ്പില എടുക്കാൻ പറഞ്ഞു ഇങ്ങനെ കറിവേപ്പില നോക്കുമായിരുന്നു 4 ചെടിയുള്ളൂ അതിലിറങ്ങി നല്ലത് നോക്കിയെടുത്തു ഔട്ട്ഡോർ ആണ് ഇത് പക്ഷെ ഞങ്ങളിപ്പോൾ ഇൻഡോറാണ് വെച്ചേക്കുന്നത് വേറെ ഏത് കസ്റ്റമറിന് വേണ്ടി പുള്ളി ചെടി സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് ചെറിയ ചട്ടിയിൽ നിന്ന് മാറ്റി എല്ലാം കൂടെ ഒരു വലിയ ചട്ടിയിലോട്ടാക്കി ഓൾറെഡി സൈഡിലിരിക്കുന്ന ട്രേ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് 2 നമ്മുടെ അടുത്ത് നിന്നൊരു കസ്റ്റമർ വാങ്ങിച്ചതായത് അത് രണ്ടും ട്രോളിയിൽ വെച്ചു പിന്നെ നമ്മുടെ മണ്ണിൻ്റെ ചാക്കും കൂടെ വെച്ചു നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടാ ഞങ്ങൾ കറിവേപ്പിലയും പിന്നെ മണ്ണിൻ്റെ ഒരു ചാക്കും വാങ്ങിച്ചു അത് കഴിഞ്ഞ് അപ്പം തന്നെ ഈ കറിവേപ്പിലേനെ നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ കേടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ ചട്ടിയിലേക്ക് ആക്കി വെള്ളക്കൊഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചു ഈ മണ്ണിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല ഇത് ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടിംഗ് സോയിലായതുകൊണ്ട് ഈർപ്പം നന്നായിട്ട് നിൽക്കും അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു ശരിക്കും ഇത് ഔട്ട്ഡോറാണ് നമ്മൾ ഇൻഡോറിൻ്റെ ഇതിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നനച്ചാൽ മതി കാര്യം അധികം ഈർപ്പ് വരുന്ന കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും അല്ലെങ്കിൽ ഫംഗസ് വരുന്നാണ് അവർ പറഞ്ഞത് നമ്മൾ മാക്സിമം കുറച്ച് നനയ്ക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അത്യാവശ്യം ചെറിയൊരു നനവ് വരുന്ന രീതിയിൽ മാത്രം നനയ്ക്കുക അതും എല്ലാ ദിവസവും നനയ്ക്കണ്ട 3-4 കഴിയുമ്പോൾ നോക്കുക നനവുണ്ടെങ്കിൽ നനയ്ക്കണ്ട ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നനയ്ക്കുക എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഞങ്ങളിന്ന് നട്ടു പിന്നെ അത്യാവശ്യം വെയിൽ കൊള്ളാവുന്ന ഒരു കോർണറിലാണ് കൊണ്ട് വെച്ചേക്കുന്നത് അത്യാവശ്യം വെയിൽ കിട്ടും ഞങ്ങൾക്കിവിടെ
അകത്താണെങ്കിലും ഒരു വളവുണ്ട് ആ ചെടിക്ക് അല്ലേ? നീളം കൂടുതലുള്ളതുകൊണ്ട് ഈ കോർണറിലേക്ക് ആട്ട് ഇറക്കി വെച്ചത്. ആ കോർണറിൽ പിന്നെ ഞങ്ങൾ കുറച്ച് ചീര നട്ട് വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ. ചീര അങ്ങനെ നട്ടതല്ല, അത് ചീര മേടിച്ചപ്പോൾ അതിൻ്റെ വേര് കട്ട് ചെയ്തെടുത്തപ്പോൾ അത് ചുമ്മാ നട്ട് നോക്കിയതാണ്. നാട്ടിൽ പണ്ടങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ചീര മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേര് നട്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നാട്ടിൽ വെച്ച്. പക്ഷേ ഇവിടെ നട്ട് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ വളരെ വലിയോന്ന് അറിയില്ല. പരീക്ഷണം, ചില തണ്ടൊക്കെ ചീഞ്ഞു പോയി, ചിലത് രക്ഷപ്പെടും. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. പിന്നെ ഈ വലിയ ചെടിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? അതൊരുപാട് വർഷമായതാ, അതൊരു 10 വർഷത്തിൻ്റെ അടുത്തായതാ. സെയിം നഴ്സറി എന്ന് വെച്ചിട്ടില്ലേ? അത് ബാംബു ആണ്, അത് പക്ഷെ അതിപ്പോൾ ഒരു പുഷ്ടിയൊന്നുമില്ല, നീണ്ടുപോയി മാത്രം. ഇടയ്ക്ക് വെച്ച് അതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് വേറെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിൻ്റെ, കട്ട് ചെയ്ത് നമുക്ക് വേറെ പ്ലാന്റാക്കി എടുക്കാം. ഓരോ പീസ് എടുത്താലും ഓരോ പ്ലാന്റായിട്ട് മാറും അത്. അത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ മുളച്ച് വരും, അതിന് വേര് വരും പെട്ടെന്ന്. ജസ്റ്റ് ഒന്ന് നനച്ച്, ഞാൻ ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചു. ഇനി രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തേക്ക് നനയ്ക്കില്ല, കാര്യമൊരു നനവുണ്ട് ഇപ്പം. ജെന്നയ്ക്കുള്ള സർപ്രൈസ് ആണ് കേട്ടോ, ജെന്ന അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ നഴ്സറി പോയത് അറിഞ്ഞിട്ടില്ല. ജെന്ന സ്കൂളിൽ പോയി, ജെന്ന വരുമ്പോൾ ഇനി കറിവേപ്പിൻ്റെ ചെടിയൊക്കെ കാണും. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ, ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാ ഓൾറെഡി. ഇത് ഓൾറെഡി നട്ടിട്ട് എല്ലാം പിടിച്ചു, പിടിക്കുമെന്ന് സംശയമായിരുന്നു, പക്ഷെ എല്ലാം തന്നെ പിടിച്ചു. ഇത് ഞാൻ ആദ്യം 4 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ 12 ചട്ടിയുണ്ട് വോളിൽ തന്നെ, വെർട്ടിക്കൽ ഗാർഡൻ. ഇത് പിന്നെ ചുമ്മാ ഒരു വാട്ടർ ബോട്ടിൽ ഒരു ഐഡിയ തോന്നിയിട്ട് ചെയ്തതാണ്. അതാ ട്യൂബൊക്കെ കൂൾപെക്സുകാർ പണ്ട് കൂൾപെക്സിൻ്റെ മെഷീൻ മാറ്റി വെച്ചപ്പോൾ വേസ്റ്റ് ആയിട്ട് കിടന്ന ട്യൂബുകളാണ്, അത് വെച്ച് ഞാൻ അതിനെ ഉണ്ടാക്കി. ഇതിലൊരു ചെടി, ഈ ചെടിക്ക് മാത്രമേ ഒരു ക്ഷീണമുള്ളൂ, ബാക്കി എല്ലാം തന്നെ പിടിച്ചു. എല്ലാത്തിനും കുഴപ്പമൊന്നുമില്ല, എല്ലാം തന്നെ, അല്ലെങ്കിൽ പോകേണ്ട സമയമായി, എല്ലാം തന്നെ പിടിച്ചു. എല്ലാ ചെടിയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ ചെടിയും തന്നെ പിടിച്ചു.